നമസ്കാരം. പിണറായി പുതിയ സർക്കാർ ഉണ്ടാക്കാനുള്ള തിടുക്കത്തിലാണ്. ഇടതുമുന്നണിയിൽ നിന്നും ആർക്കൊക്കെ മന്ത്രിസ്ഥാനം നൽകണമെന്ന കാര്യത്തിൽ ഇപ്പോഴും അന്തിമ ധാരണയായിട്ടില്ല. ജോസ് കെ മാണി വിഭാഗത്തിന് ഏത് വകുപ്പ് കൊടുക്കുമെന്നതാണ് പ്രധാന വെല്ലുവിളിയായി ഇപ്പോഴും നിൽക്കുന്നത്. CPI തങ്ങളുടെ വകുപ്പുകളൊന്നും വിട്ടു നൽകുന്നില്ലെന്ന നിലപാടിലാണ്. കൃഷിവകുപ്പ് കിട്ടുമോ എന്ന് ജോസ് വിഭാഗം നോക്കുന്നുണ്ടെങ്കിലും നൽകില്ലെന്നാണ് CPI തറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞത്. ഇതോടെ ഇപ്പോൾ ചർച്ച വനം വകുപ്പിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2006 മുതലാണ് CPI വനം വകുപ്പ് കൈയാളി തുടങ്ങിയത്. എന്നാൽ വനം വിട്ടു നൽകിയാൽ മറ്റൊരു വകുപ്പ് CPIക്ക് നൽകേണ്ടി വരും. ഇതും ചർച്ചകൾ മുന്നോട്ട് പോകുന്നതിൽ തടസ്സമായി നിൽക്കുന്നു. എന്നാൽ പൊതുമരാമത്ത് വകുപ്പ് വൈദ്യുതി വകുപ്പുകളിൽ ഏതെങ്കിലും ജോസ് കെ മാണി വിഭാഗത്തിന് കൊടുക്കുന്നതിലും ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ഏകാംഗ കക്ഷികൾക്ക് പേരിന് പ്രാതിനിധ്യം നൽകാൻ ഇരു പാർട്ടികളുടെയും ധാരണയുമായിട്ടുണ്ട്. കുഞ്ഞുമോന്റെ മന്ത്രിമോഹം തുടക്കത്തിൽ തന്നെ ഇല്ലാതായിട്ടുണ്ട്. അതേസമയം ഗണേഷ് കുമാർ സീറ്റ് ഉറപ്പിക്കുകയും ചെയ്തു. ജനാധിപത്യ കേരള കോൺഗ്രസിൽ നിന്നും ആന്റണി രാജുവും മന്ത്രിയായേക്കും. INLമായി മന്ത്രിസ്ഥാനം പങ്കുവെക്കണമെന്ന വ്യവസ്ഥ മുന്നിലുണ്ടെന്നാണ് സൂചന. പരമാവധി മന്ത്രിമാരെ ഉൾക്കൊള്ളിച്ചുള്ള സഭയാകും ഇക്കുറി ഉണ്ടാവുക. ആകെ 21 അംഗങ്ങൾ മന്ത്രിസഭയിൽ ഉണ്ടാകും. CPMന് മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 മന്ത്രിമാരും സ്പീക്കറും ഉണ്ടാകും. CPIക്ക് 4 മന്ത്രിമാരും ഡെപ്യൂട്ടി സ്പീക്കറുമായിരിക്കും. ഡെപ്യൂട്ടി സ്പീക്കറിന് പകരം ചീഫ് വിപ്പ് എന്ന നിർദ്ദേശം CPIക്ക് സ്വീകാര്യമല്ല. കേരള കോൺഗ്രസ് എമ്മും ജനതാദൾ എസും NCPക്കും ഓരോ മന്ത്രിമാരായിരിക്കും. ബാക്കിയുള്ള 2 മന്ത്രിസ്ഥാനവും ക്യാബിനറ്റ് റാങ്കുള്ള ചീഫ് വിപ്പ് സ്ഥാനവും ചെറുകക്ഷികൾക്ക് ഊഴം വെച്ച് നൽകുന്നതടക്കമുള്ള സാധ്യതകളാണ് ഇപ്പോൾ പരിഗണനയിലുള്ളത്. അങ്ങനെ ടേം വെച്ചാൽ അതിൽ ഒരു ടേം 2 മന്ത്രിസ്ഥാനം ചോദിച്ച കേരള കോൺഗ്രസും പ്രതീക്ഷിക്കുന്നു. ആന്റണി രാജുവും KB ഗണേഷ് കുമാർ, അഹമ്മദ് ദേവർഗോവിൽ എന്നിവരാണ് മന്ത്രിസഭയുടെ വാതിലിൽ മുട്ടി നിൽക്കുന്നത്. ഇവരിൽ ഗണേഷ് കുമാറിന് മുൻപ് പിതാവിന് നൽകിയ ക്യാബിനറ്റ് പദവി എന്ന നിലയിൽ മന്ത്രിസ്ഥാനം എന്തായാലും ഉറപ്പ് തന്നെയാണ്. അതേസമയം അന്തിമ ചർച്ചകൾ നാളെയാണ് ഇനി നടക്കാനിരിക്കുന്നത്. CPIയുമായുള്ള ചർച്ചകൾക്ക് ശേഷം അന്ന് തന്നെ മറ്റു കക്ഷികളുമായും സംസാരിക്കും. തിങ്കളാഴ്ച LDF നേതൃയോഗം ഓരോ പാർട്ടിക്കുമുള്ള മന്ത്രിസഭാ പ്രാതിനിധ്യം നിശ്ചയിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ചൊവ്വാഴ്ച CPMഉം CPIയും പാർട്ടി മന്ത്രിമാരെ തീരുമാനിക്കും. ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചെങ്കിലും വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ എന്ന നിലയിലാണ് LDFലെയും പാർട്ടികളിലെയും ചർച്ചകൾ പുരോഗമിക്കുന്നത്. പുതുതായി മുന്നണിയിലേക്ക് വന്ന കേരള കോൺഗ്രസ് എമ്മിന് കൃഷിയോ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പോ കിട്ടിയാൽ കൊള്ളാമെന്ന ആഗ്രഹമാണ് CPI തള്ളിയത്. മറ്റ് ഘടകകക്ഷികളുമായുള്ള ചർച്ചയുടെ വിശദാംശങ്ങൾ മുഖ്യമന്ത്രിയും CPM പൊളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണനും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനെ ധരിപ്പിച്ചിട്ടുണ്ട്. ഇവർ എത്തിച്ചേർന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ കക്ഷികളുമായി വീണ്ടും സംസാരിച്ച് അന്തിമമാക്കാനാണ് CPM ശ്രമിക്കുന്നതെന്നാണ് സൂചന. LDF എന്ന നിലയിൽ പ്രവർത്തനം തുടങ്ങിയ ശേഷം ടൂറിസം, നിയമം, ഫിഷറീസ് വകുപ്പ് തുടങ്ങിയ വകുപ്പുകൾ വിട്ടുകൊടുത്തിട്ടുണ്ടെന്നും ഇനി പ്രധാന വകുപ്പുകളൊന്നും കൈമാറാനാകില്ലെന്നുമാണ് CPIയുടെ നിലപാട്. അതേസമയം വനം പാർട്ടിക്ക് ലഭിച്ചത് 2006 മാത്രമാണ്. പുതുതായി 3-4 കക്ഷികളെ ഉൾപ്പെടുത്തേണ്ടി വരുന്ന സാഹചര്യത്തിൽ പൊതുചർച്ചയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാമെന്നാണ് ധാരണ. വരും ദിവസങ്ങളിൽ നടക്കുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിന്റെ അന്തിമ തീരുമാനങ്ങൾ മുന്നണികൾ എത്തിച്ചേരുക. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.